കേരള കോൺഗ്രസിൽ നിയമസഭാ കക്ഷി നേതാവിനെ ചൊല്ലി രൂക്ഷമായ തർക്കം നിലനിൽക്കുന്നതിനിടെ മണി വിഭാഗത്തിന്റെ പ്രമുഖ നേതാവ് റോഷി അഗസ്റ്റിൻ മാധ്യമങ്ങളെ കാണുകയാണ് തത്സമയ സംരക്ഷണത്തിലേക്ക്. 22-ാം വകുപ്പ് പ്രകാരം പാർട്ടി പാർലമെന്ററി പാർട്ടി ലീഡറെ തെരഞ്ഞെടുക്കണമെങ്കിൽ ചെയർമാന്റെ അധ്യക്ഷതയിൽ യോഗം ചേർന്ന് വേണം തെരഞ്ഞെടുക്കാൻ. ചെയർമാനെ തെരഞ്ഞെടുക്കാൻ സാധിക്കാത്ത സാഹചര്യത്തിൽ പാർലമെന്ററി പാർട്ടി ലീഡറെ കണ്ടെത്തുന്നതിന് സാവകാശം വേണം എന്ന് സ്പീക്കർക്ക് ഞാൻ കത്തുകൊടുക്കുകയായിരുന്നു. സ്വാഭാവികമായും പാർലമെന്ററി പാർട്ടി ഇല്ലാത്ത സന്ദർഭത്തിൽ ഡെപ്യൂട്ടി ലീഡർ ആ പദവിയിൽ ഇരിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നത് നടപടിക്രമമാണ്. പി ജോസഫ് സാർ അവിടെ ഇരിക്കണം, സംസാരിക്കണം. അതല്ല, പാർലമെന്ററി പാർട്ടിക്കകത്ത് അത്തരം ഡിസ്പ്യൂട്ടുകളൊന്നും നിലനിൽക്കുന്നില്ല. എന്തോ ഒരു വിഷയം ഒരു തെറ്റായി ഇൻ്റർപ്രറ്റ് ചെയ്തു എന്ന് തോന്നിയ സമയത്ത് അതൊന്ന് കറക്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാതെ വേറെ ഒരു വിഷയം ഇതിനെ സംബന്ധിച്ച് നിലനിൽക്കുന്നു. അങ്ങനെ ഒരു കത്ത് കൊടുക്കുന്ന സമയത്ത് പാർട്ടിയിൽ ഒരു കൂടിയാലോചനകളൊക്കെ നടന്നോ? അതായത് മോൻസ് ജോസഫ് കൊടുത്ത കത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള കൂടിയാലോചനകൾ ശേഷമായിരുന്നു അങ്ങനെ ഒരു കത്ത് കൊടുത്തത്? അല്ല, അങ്ങനെയൊന്നും അറിയാൻ കഴിയാതെ വന്നതുകൊണ്ടാണല്ലോ എനിക്കിത് പറയേണ്ടി വന്നത്. സ്വാഭാവികമായിട്ട് എന്നെ വിളിച്ച് ചോദിച്ചു പാർലമെന്ററി പാർട്ടി കൂടിയോ? അപ്പോൾ ഞാൻ ഈ വാർത്ത വന്നത് അറിഞ്ഞില്ല. ഞാൻ പറഞ്ഞു കൂടിയില്ലല്ലോ. സ്പീക്കറല്ലേ ചോദിച്ചു, ജനങ്ങൾ ചോദിച്ചു വാർത്ത കണ്ടിട്ട്, പാർട്ടി പ്രവർത്തകർ ചോദിച്ചു. അപ്പോൾ ഞാൻ പാർലമെന്ററി പാർട്ടി കൂടിയില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഇങ്ങനെ വാർത്ത വന്ന വിവരം അറിയുന്നത്. അപ്പോൾ വാർത്ത ശ്രദ്ധിച്ചപ്പോൾ ഒരു കത്തുണ്ട്. അപ്പോൾ അത് കണ്ട ജനങ്ങൾക്ക് ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാകാതിരിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ഈ കത്ത് കൊടുത്ത് തിരുത്തിയത്. ഭരണഘടനാപരമായി പാർലമെന്ററി പാർട്ടി ലീഡറെ വ്യവസ്ഥാപിതമായി തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടി വരുന്ന നടപടിക്രമങ്ങൾ പാലിക്കുന്നതിന് വേണ്ടി വരുന്ന സാവകാശം പാർലമെന്ററി പാർട്ടി ലീഡറെ തിരഞ്ഞെടുക്കുന്നതിന് വേണമെന്നുള്ളൊരു കത്ത് കൊടുക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇരിക്കുന്ന ഇരിപ്പിടവുമായി ബന്ധപ്പെട്ട് ഒരു തർക്കവും ഞങ്ങൾ ഉന്നയിച്ചിട്ടില്ല, എൻ്റെ കത്തിൽ ഉന്നയിച്ചിട്ടില്ല, ഞാൻ ആ പേരുകൾ പരാമർശിച്ചിട്ടില്ല, അങ്ങനത്തെ തർക്കവും നിലനിൽക്കുന്നില്ല. സ്വാഭാവികമായി ഡെപ്യൂട്ടി സ്പീക്കർ ഡെപ്യൂട്ടി ലീഡർക്ക് ആ സീറ്റ് കിട്ടുമെങ്കിൽ പിന്നെ എന്തുകൊണ്ട് ഒരു കത്ത് കൊടുക്കേണ്ടി വന്ന ഒരു സാഹചര്യം? ആ സാഹചര്യമല്ല ഇപ്പോൾ ഇത്രയും വലിയ ചർച്ചകൾക്കും വിവാദങ്ങൾക്കൊക്കെ കാരണമായി മാറില്ല. അതിൽ അങ്ങനെ ഒരു കത്ത് കൊടുത്തുകൊണ്ടാണല്ലോ എനിക്കിതൊന്ന് എൻ്റേതായ നിലയിൽ ഇതൊന്ന് കറക്റ്റ് ചെയ്യേണ്ടതായിട്ട് വന്നത്. പാർലമെന്ററി പാർട്ടി യോഗം ചേർന്നില്ല എന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. ഞാൻ ജയരാജനെ വിളിച്ചു, അദ്ദേഹവും പാർലമെന്ററി പാർട്ടി യോഗം വിളിച്ചു ചേർത്തായിട്ട് അറിഞ്ഞില്ല. അപ്പോൾ അതിനകത്തുള്ള ഒരു ഒരു ഇത് വന്നിട്ടുണ്ട്. അപ്പോൾ ആ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ പറഞ്ഞത് പാർലമെന്ററി പാർട്ടി യോഗം ചേർന്ന് ലീഡറെ തെരഞ്ഞെടുക്കണം. ആ ലീഡറെ തെരഞ്ഞെടുക്കുന്നതിന് സാവകാശമുണ്ട്. ചെയർമാൻ്റെ സാന്നിധ്യത്തിൽ യോഗം വിളിക്കണമെന്നാണ് ഭരണഘടന അനുശാസിക്കുന്നത്. ആ സാവകാശം വേണമെന്ന് ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനം ജനങ്ങളിൽ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരുന്നു. ജോസഫ് സാർ ആ സ്ഥിതിയിരിക്കുന്നതിനൊരു തടസ്സമില്ല. അല്ല, സംസാരിച്ചില്ല, കിട്ടിയില്ല. ഞാൻ രാത്രിയിലേക്ക് പോകുന്നത്, ഞാൻ രാത്രി വൈകി കൊണ്ടെത്തിയത്, ഞാൻ അവിടുന്ന് തിരിച്ച് ഇവിടെ വരികയായിരുന്നു. അല്ല, കത്ത്